സുരേഷജി, സുരേഷജി, എനിക്കൊന്ന് സുരേഷജി വീട്ടിലെത്തിയിട്ടുണ്ട്, കുമ്മാട്ടി കളിയാണെന്ന്. സുരേഷജി പറഞ്ഞു, ഹാപ്പി ഓണം. അത് തന്നെയാണ്, തൃശ്ശൂരുകാരെ സംബന്ധിച്ച് കുമ്മാട്ടിക്കളിയും പുലിക്കളിയും ഒക്കെയാണ് പ്രധാനം. നമ്മളിപ്പോൾ ഉള്ളത് ഊരകത്താണ്, അതും ചരിത്ര പ്രസിദ്ധമായിട്ടുള്ള ഊരകം ക്ഷേത്രത്തിന് മുന്നിലാണുള്ളത്. ഈ പർപ്പടക പുല്ലണിഞ്ഞ് പൊയ്മുഖം ധരിച്ചെത്തുന്ന കുമ്മാട്ടികൾ അങ്ങനെ തൃശ്ശൂരിന്റെ ഗ്രാമവീഥികളെ കീഴടക്കാൻ തുടങ്ങിയിട്ട് പതിറ്റാണ്ടുകളുടെ പാരമ്പര്യമുണ്ട്. ആ കുമ്മാട്ടികൾ ഇന്നലെ മുതൽ പുറത്തിറങ്ങി തുടങ്ങിയിട്ടുണ്ട്. ഉത്രാട ദിനത്തിൽ വിവിധ ദേശങ്ങളിലേക്ക് കുമ്മാട്ടികൾ ഇറങ്ങി തുടങ്ങി. ഇപ്പോൾ നമ്മൾ നിൽക്കുന്നത് ഊരകത്താണ്. ഊരകത്ത് കുമ്മാട്ടികൾ ഇറങ്ങിയതിന്റെ ദൃശ്യങ്ങളാണ്. നമുക്ക് അവരുടെ ആ കുമ്മാട്ടിക്കളി ഒന്ന് കണ്ടിട്ട് വിശേഷങ്ങളിലേക്ക് പോകാം എന്ന് തോന്നുന്നു. കുമ്മാട്ടികൾ എന്ന് പറയുന്നത് ശിവന്റെ ഭൂതങ്ങളാണ്. അർജുനൻ പാർശ്വതാസ്ത്രം നൽകാൻ എത്തിയ ശിവൻ കിരാതന്റെ വേഷം അണിഞ്ഞ് എത്തി എന്നുള്ളതാണ് വിശ്വാസം. ആ ഒരു സമയത്ത് ഇവർ തമ്മിലുള്ള മത്സരത്തിന് ശേഷം പാർശ്വതാസ്ത്രം നൽകുന്ന സമയത്ത് ശിവന്റെ ഭൂതങ്ങൾ ആനന്ദ നൃത്തമാടി എന്നാണ് പറയുന്നത്. അതിനെയാണ് നമ്മൾ കുമ്മാട്ടിയായിട്ട് കണക്കാക്കുന്നത്. ഊരകത്തെ കുമ്മാട്ടിക്ക് ഏകദേശം 100 വർഷത്തിനധികം പഴക്കമുണ്ട്. നാലോണ നാളിലാണ് ഊരകം വീഥികളിൽ കുമ്മാട്ടി നടന്നു വരുന്നത്. എന്തായാലും അങ്ങനെ തന്നെയാണ് അസ്കേൻ. എന്തായാലും ഈ തൃശ്ശൂരിന്റെ വീഥികളെ സംബന്ധിച്ച് കുമ്മാട്ടികൾ ഇറങ്ങി തുടങ്ങി. ഇനി നാലോണ നാളിൽ പുലിക്കളി കൂടി, പുലികൾ കൂടി തൃശ്ശൂരിന്റെ സ്വരാജ് ഗ്രൗണ്ടിലേക്ക് ഇറങ്ങുന്നതോടുകൂടി ഈ ഓണാഘോഷങ്ങൾക്ക് കൂടി സമാപനമാകും. വലിയ ആവേശം അത് തൃശ്ശൂരിലുമുണ്ട്. അസ്കേൻ, ഓക്കെ, താങ്ക് യു. താങ്ക് യു സൂര്യസജിയാണ് വിവരങ്ങൾ നൽകിയത്.